ഹലോ, ഹായ്, നമസ്കാരം. വള്ളുവനാടൻ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മിനി. ഇതൊരു ട്രാവൽ വ്ളോഗാണ്. വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്കിതിൽ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ ഇത് കാണണം. ഇത്രയും എന്താ പറയുക, കണ്ണിന് നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ബാംഗ്ലൂർ രാജാജി നഗറിലെ രാധാകൃഷ്ണ ടെമ്പിളിൻ്റെ, ഇസ്കോൺ രാധാകൃഷ്ണ ടെമ്പിളിലെ പോയപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ള വീഡിയോസാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിസരവും അതിൻ്റെ കുറച്ച് ഉൾവശവും ഒക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. എന്തൊരു രസമാണ്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ബാംഗ്ലൂരുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സ്ഥലം എന്ന് വിചാരിക്കണോ. അതേമാതിരി ഇത് കാണാൻ പറ്റാത്തവർക്ക് ഒന്ന് കാണും ചെയ്യാം. അതേമാതിരി ബാംഗ്ലൂർ ആരെങ്കിലുമൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ പോകണം കേട്ടോ. അത്രയും എന്താ പറയുകയെന്ന് പറഞ്ഞാൽ അറിയില്ല, അത്രയും നമ്മളെ ഒരു തൃപ്തിപ്പെടുത്തുന്ന കുറേ ഒരു അനുഭവം തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പം നമ്മളങ്ങനെ ഇവിടുതാ എൻട്രൻസ് ഉണ്ട്, അത് കൂടെയാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ കണ്ടോ, തിരക്കുള്ള സമയത്തൊക്കെ ക്യൂ നിൽക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അവിടെ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അധികം തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തിരക്കില്ലാതെ വേഗം പോകാൻ പറ്റി. നഗരമധ്യത്തിലാണ് കേട്ടോ ഈ സ്ഥലം. മെട്രോ പോകുന്നു കണ്ടോ, മെട്രോ കണ്ടില്ല, അത് കാണുന്നത് മെട്രോ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെ കണ്ടോ, ആ നടന്ന് വരുന്ന നടവഴിയാണ്, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു വരുന്ന നടവഴിയാണ്. അതിൻ്റെ താഴെയായിട്ട് നല്ലൊരു സൂപ്പർ ഗാർഡൻ ഉണ്ട് അവിടെ. ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം അമ്പലവും ആ ഗാർഡനും ഒക്കെ നോക്കി നോക്കും. ബാംഗ്ലൂർ ആ ഒരു അന്തരീക്ഷത്തിൽ, ആ ക്ലൈമറ്റിൽ, നഗരമധ്യത്തിൽ ഇങ്ങനെ ശാന്തമായൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അവിടെ കണ്ടോ ഇത് കുറ്റിയോ താറാവോ ഒക്കെ കാണുന്നുണ്ട് അവിടെ. എന്ത് രസമാണ്, എന്ത് മനോഹരമായ സ്ഥലമാണെന്നറിയോ. അത് അവിടെ നമുക്ക് സമയമുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഞങ്ങളൊരു സന്ധ്യ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അത് കാരണം ഞങ്ങൾക്ക് ഒരുപാടൊന്നും അവിടെ ഇരിക്കാൻ പറ്റിയില്ല. കുറച്ച് നേരം ഇരിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വരാൻ ധൃതിയൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നിങ്ങനെ റൗണ്ട് അടിച്ച് വന്നുള്ളൂ. ഇതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ അത് കാരണം അങ്ങനെ കുറേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് സമയം കൊണ്ട് ഞാൻ പറ്റുന്ന മാതിരി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യുന്നത്. കണ്ടോ നേരെ അങ്ങനെ കാണുന്നതാണ് അമ്പലം. മൂന്ന് അമ്പലമായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. നേരെ കാണുന്നത് കൊടിമരാണ് കേട്ടോ. അത് വന്നിട്ട് സ്വർണം പൂശിയതാണെന്നാണ് പറയുന്നത്. ശരിക്കും എന്തൊരു തിളക്കാന്നറിയത് കാണാൻ. നല്ല ഹൈറ്റിൽ ഒരു കൊടിമരം, അതിനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. ആ തെളിഞ്ഞ ആകാശം മുട്ടി നിൽക്കുമ്പോൾ ആ കൊടിമരത്തിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ കണ്ടോ ആ സൈഡിൽ കാണുന്നു കണ്ടോ എന്ത്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ കണ്ടോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ. ഇതൊരു ഉയരത്തിലാണ് കേട്ടോ ഈ അമ്പലം. മേലെ നമുക്ക് കയറി കഴിഞ്ഞ് പോകുമ്പോൾ കുറേ 108 പടികളോ അങ്ങനെ എന്തോ ആണ് എന്ന് പറഞ്ഞ് കേട്ടു. അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടോ ഗണപതിയുടെ കണ്ടു, പിന്നെ വെങ്കിടാചലപതി, അങ്ങനെ ദേവി, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. വെങ്കിടാചലപതി ഇവർ എന്ത് നന്നായി എന്ത് ഭംഗിയായിട്ടാണ് അലങ്കരിച്ച് വെച്ചിട്ടുള്ളതെന്നറിയോ. അതാണ് അതിൻ്റെ കൗതുകം എന്ന് പറയുന്നത്. താഴെ ദൂരത്തുനിന്നേ കാണാം ആ നടക്കിലുള്ള ആ ഒരു കണ്ടോ പ്രകാശവും അതുമൊക്കെ. ഞാൻ ഇതിപ്പോൾ ദൂരത്തുനിന്നാണ് സൂം ചെയ്ത് എത്ര ദൂരത്തു നിന്ന് എടുത്തിട്ടുണ്ടോ ആ മേലെ കണ്ട ഗോപുരം. ആ ഉള്ളിൽ നിന്ന് വന്ന ലൈറ്റുകളാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. അവിടുത്തെ വാതിൽ എൻട്രൻസ് വാതിലാണത് കാണുന്നത്. എന്തൊരു ഹൈറ്റാണ് ആ എൻട്രൻസ് വാതിലൊക്കെ. കയറുന്നതിന് മുന്നേ, നടക്കിലേക്ക് കയറുന്നതിന് മുന്നേ അവിടെ സൈഡിൽ കണ്ടു ഇങ്ങനെ ഒരു സ്ഥലം, ആൾക്കാർക്ക് ഇരിക്കുക, വിശ്രമം. കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാലൊക്കെ കഴക്കില്ല, സ്റ്റെപ്പ് ഒരുപാട് കയറാനുണ്ട്. അപ്പോൾ നമുക്ക് ഇരിക്കാം, റെസ്റ്റ് ചെയ്യാൻ അവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടോ. ഫുൾ മാർബിളാണ് കേട്ടോ. അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. നമ്മളിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണേ.
നമ്മൾ മേലെ കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഭജനയും അവിടുത്തെ ലൈവ് ഇതൊക്കെ കാണാം കേട്ടോ. നല്ല ഒരു അന്തരീക്ഷമാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമുക്ക് അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ ലയിച്ചിരിക്കാൻ തോന്നും. അത്രയും ഒരു ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ. അവിടെ ലൈവായിട്ട് ആരതി നടക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഒരു സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അങ്ങനെ ഇങ്ങോട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്തു. ആരെങ്കിലും കണ്ടാൽ ചിലപ്പോൾ ചീത്ത കേൾക്കുമായിരിക്കും. ആരും കണ്ടില്ല ഭാഗ്യത്തിന്. ആ നടയുടെ ഭാഗമൊക്കെ സ്വർണം പൂശിയതാണെന്ന്. അവിടെ റൂഫൊക്കെ നല്ല ഹൈറ്റിലാണ്. നല്ല ലൈറ്റുകളോണ്ടൊക്കെ അവിടെ അലങ്കരിച്ചിട്ടുണ്ട്. മൊത്തം ഒരു പ്രകാശം, എന്താ പറയുക, സ്വർണപ്രകാശം എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയായിരുന്നു അവിടെ കയറിയപ്പോഴത്തെ ഒരനുഭവം. നമ്മൾ മേലെ നടത്തിയെത്തി. അവിടെയാണ് രാധാകൃഷ്ണന്മാരുള്ളത്. അവിടെ കണ്ടു നോക്കി രാധാകൃഷ്ണന്മാരാണ് അതൊക്കെ. ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം തന്നെയായിരുന്നു മേലെ. അവിടെ ഭജന നടക്കുന്നുണ്ട്. നമ്മളും അവിടെ ഇരുന്നിട്ട് നമുക്കതിൽ പങ്കുകൊള്ളാം വേണമെന്നുണ്ടെങ്കിൽ. മൂന്ന് തരമായിട്ടാണ് രാധാകൃഷ്ണന്മാരിരിക്കുന്നത്. അവിടെ ആരതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു. താഴെ അവിടെ പ്രസാദങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെ ലഡു ജിലേബി എന്തൊക്കെ കണ്ടു. എൻട്രൻസ് വാതിൽ കണ്ടു. എന്താണ് അതിൻ്റെ വലിപ്പം നോക്കൂ. അത് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന വാതിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ വന്ന വഴിയല്ല, നമ്മൾ പോകുന്ന വഴി വേറെയാണ്. ഒരു എൻട്രൻസ്, അതും താഴേക്ക്. ആദ്യം നമ്മൾ കയറി വന്നു, ഇനി നമ്മൾ താഴേക്ക് പോകുന്നു. അവിടെ നല്ല രസമാണ്. ശരിക്കൊരു മ്യൂസിയം മാതിരി തന്നെ എല്ലാം. കുറേ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. കുറേ ഇത് സ്വീറ്റ്സ് പ്രസാദമായിട്ട് സ്വീറ്റ്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാത്ത തരത്തിലുണ്ട്. ഇവിടെ തന്നെ ഒരു ഇങ്ങനെ ഇടവഴി മാതിരി കണ്ടു, അവിടെ കണ്ടു. ഇതാ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് ചരിത്രങ്ങൾ, അതൊക്കെ കന്നഡയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. കുറേ എന്തൊക്കെയോ എനിക്കൊന്നും മനസ്സിലായില്ല. അവിടുത്തെ സങ്കല്പങ്ങളും അവിടെ കിട്ടിയവരെ അത് ഉണ്ടാക്കിയവരെയൊക്കെ പറ്റിയിട്ടാണ് തോന്നുന്നു. പിന്നെ അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല ഒന്ന് വിസ്തരിച്ച് ആരോടത്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ. പിന്നെ ഇവിടെ വെറും രാധാകൃഷ്ണന്മാരുടെ ഫോട്ടോ ആണ്, നിറയെ പലതരത്തിലുള്ള ഫോട്ടോസ്. പിന്നെ ചന്ദനത്തിരി, കർപ്പൂരം പറഞ്ഞില്ലേ, മൈസൂർ സാൻഡൽവുഡ് സോപ്പ്, അങ്ങനെ പലതരം ഫുൾ രാധാകൃഷ്ണന്മാരുടെ പ്രതിമകൾ, കീ ചെയിന്, അങ്ങനെ നല്ല ഭംഗിയുള്ള ഓരോരോ ഐറ്റംസൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ടൂറിസ്റ്റ് പ്ലേസാണ്, അതുകൊണ്ട് വാങ്ങാൻ നിറയെ ആൾക്കാർ വരുന്നുണ്ട് ഇതൊക്കെ. പിന്നെ പ്രതിമകളുണ്ടായിരുന്നു, കൃഷ്ണൻ്റെയും രാധാകൃഷ്ണന്മാരുടെ പ്രതിമകൾ, കൃഷ്ണൻ്റെ തനിയുള്ള പ്രതിമകൾ. പിന്നെ ബാഗുകൾ, സഞ്ചികൾ, അങ്ങനെയൊക്കെ പലതരം ഐറ്റംസ് വിൽക്കാൻ. ഇത് മുഴുവൻ ചന്ദനത്തിരി അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. സോപ്പ് അങ്ങനത്തെ ഒക്കെ നിറയുണ്ട്. ഒരുപാട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലും, ഇപ്പം നാട്ടിലേക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ വാങ്ങി ഗിഫ്റ്റൊക്കെ കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സൈഡ് മുഴുവൻ ഇങ്ങനെ കഴിക്കാനുള്ള ഓരോ ഐറ്റംസ്. അവിടെ എ ടു സെഡ് ഉണ്ട് കഴിക്കാൻ എല്ലാം. ബജ്ജി, ബോണ്ട. എനിക്ക് അവിടുന്ന് വന്നപ്പോഴേക്ക് ഇറങ്ങി ദാഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ രസമലായി കണ്ടു, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊന്ന് മോനോട് പറഞ്ഞ് വാങ്ങിച്ച് രസമലായി കഴിച്ചു ഒന്ന്. അല്ലാതെ വേറെ ഒന്നും അവിടുന്ന് ഞാൻ കഴിച്ചില്ല കേട്ടോ. അവർ മറ്റൊരാരും ഒന്നും കഴിച്ചില്ല അവിടുന്ന്. പിന്നെ കുറച്ചും കൂടി താഴെ ഇറങ്ങിയപ്പോൾ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ എപ്പോഴും പ്രസാദങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. ഞാനും വാങ്ങിച്ചു. ഒരു ഇലയിൽ ഇങ്ങനെ ഇങ്ങനെ കുമ്പിള് മാതിരി കുത്തിയിട്ടുള്ള ഒരു പ്രസാദമാണ് അവിടെ. എനിക്ക് കിട്ടിയ പ്രസാദം പൊങ്കലായിരുന്നു കേട്ടോ.
കണ്ടില്ല, ഇങ്ങനെ ഫുൾ ടൈം അവിടെ അങ്ങനെ പ്രസാദം കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേമാതിരി വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.